കൊല്ലത്ത് ആർ എസ് എസ് പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ച് വസ്ത്രം വലിച്ചുകീറി. തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. മനയിൽക്കുളങ്ങരയിൽ ഇന്നലെ രാത്രി 10:30 സംഭവം. രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് പൊളിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 9 പേർ ഉൾപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും ഉടുവസ്ത്രം വലിച്ചുകീറുകയും ചെയ്തു. പട്ടീൽ കൊണ്ടുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകനായ രഞ്ജുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നതെന്ന് രഞ്ജു പറഞ്ഞു. ഇന്നലെ രാത്രി 1:10 ആയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് എങ്ങനെ വലി ഇടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഒറ്റ ഇടി ഇടിച്ചിട്ട് വീട്ടിനകത്തോട്ട് ഇവർ കയറി വന്ന് ഞങ്ങളങ്ങ് അങ്ങ് അടിക്കുകയായിരുന്നു. എന്നെ പട്ടീൽ കഷ്ണം കൊണ്ടുവന്ന് തലക്കടിച്ച് രണ്ടുപേരെ എന്നെ അടിച്ചത്. ഈ സുദർശൻ എന്ന് പറയുന്നതും ശ്രീധരൻ എന്ന് പറയുന്നതും ആളും അങ്ങടെയാണ് മാറി അടിച്ചത്. രക്ഷിതാക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റജിൻ എന്നിവരെയും RSS പ്രവർത്തകർ ആക്രമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന് പാക് അവകാശവാദം. ചൈനീസ് വിദേശകാര്യ വകുപ്പ് തള്ളി. പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കും ആകുമെന്ന് ചൈന പറഞ്ഞു. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയത് പരിഹരിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ആരംഭിച്ചു. രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാൻ പ്രശ്ന പരിഹാരത്തിനായി മധ്യസ്ഥ ചർച്ചകൾക്കായി വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നു. പുൽവാമ സ്ഫോടനത്തെ തുടർന്നുണ്ടായ സംഘർഷം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി അവകാശപ്പെട്ടിരുന്നു. ഇതിനായി പ്രത്യേക ദൂതനെ അയക്കുമെന്നും ഖുറേഷി പറഞ്ഞു. എന്നാൽ ഇത് ചൈന തള്ളിക്കളഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കുമാകുമെന്ന് ചൈനീസ് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചു. മേഖലയിലെ സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ ചൈന പരിശ്രമിക്കുമെന്നും ചൈനീസ് വക്താവ് ലു കാം വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് കാലങ്ങളായുള്ള ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യോമ അതിർത്തി ലംഘിച്ച വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാക് ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ടു. രാവിലെ 11:30 സംഭവം. ഡ്രോൺ വിമാനാവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ ഭാഗത്ത് വീണു. സ്പൈഡർ മിസൈലുമായാണ് പാക് ഡ്രോൺ എത്തിയതെന്ന് സംശയിക്കുന്നു. അതേസമയം ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് 300 മൊബൈലുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി. 27 വ്യോമാക്രമണത്തിനു ശേഷം വീണ്ടും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാനാണ് പാക് ശ്രമം നടന്നിരിക്കുന്നത്. ഇത്തവണ കാശ്മീർ അതിർത്തിയിൽ നിന്ന് മാറി രാജസ്ഥാനിലെ കച്ച് മേഖലയ്ക്ക് മുകളിലെ വ്യോമാതിർത്തിയിൽ ആളില്ല വിമാനം ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ കടത്തിവിടാൻ ശ്രമിച്ചു. സ്പൈഡർ മിസൈലും വഹിച്ച പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ആളില്ല വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറുകൾ കണ്ടെത്തി. തുടർന്ന് സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബിഖനിനാൽ സെക്ടറിന് മുകളിൽ വെച്ച് ഡ്രോൺ അതിർത്തി കടക്കും മുമ്പ് തകർത്തിട്ടു. ആകാശത്തു നിന്ന് തുടക്കാവുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യോമസേനാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. രാവിലെ 11:30 അതിർത്തി കടക്കാൻ ശ്രമമുണ്ടായത്. എന്നാൽ ഡ്രോണുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണ സമയത്ത് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിൽ 300 മൊബൈൽ ഫോണുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി. വ്യോമാക്രമണത്തിനു മുമ്പ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീർ വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തിന് ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഷബ്നം ഹാഷ്മി ആവശ്യപ്പെട്ടു. സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന പേരിൽ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ സംസാരിക്കുകയായിരുന്നു ഷബ്നം ഹാഷ്മി. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധമല്ല വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന മനുഷ്യക്കൂട്ടായ്മ. കശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ മനുഷ്യച്ചങ്ങല തീർത്തു. സാമൂഹ്യ പ്രവർത്തക ഷബ്ന ഹാഷ്മി, ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ വിജയ് സിംഗ്, വിവിധ സർവകലാശാല അധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലിൽ അണിനിരന്നു. People came out, artists, intellectuals, students, activists, saying that there is a need for de-escalation. We do not want war. We do not want war. We want peace. We want things to be solved through negotiations, because war gives only destruction. War does not give anything else. And that is why we are here today. And we hope that our voices will be heard. Election is coming. It is round the corner. And I am sure the people of this country will give a befitting reply to those who are creating an atmosphere of hate
ആൻഡ് വാർമോങ്കറിംഗ്. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യത്ത് കശ്മീരി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും എതിരായി ഉണ്ടായ ആക്രമണങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ലെന്ന് മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ബലാക്കോട്ട് വ്യോമാക്രമണവും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ്. രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഇന്ത്യക്ക് തിരിച്ചടി. ഇന്ത്യക്ക് നൽകിയിരുന്ന വ്യാപാര സൗഹൃദ പദവി പിൻവലിക്കാൻ അമേരിക്ക ഒരുങ്ങി. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന അവകാശവാദം തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, എന്തുകൊണ്ടാണ് ഈ വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ചിന്തിക്കുന്നത്? വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ആനന്ദ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര സൗഹൃദ ബന്ധത്തിൽ വലിയൊരു വിള്ളലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അമേരിക്ക അത് നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയൊരു വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം ഒരു വിപണി, അമേരിക്കൻ വിപണി ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഇതുവരെ നമ്മൾക്ക് ചുമത്തിയിരുന്നില്ല. എന്നാൽ അതിന് ടാക്സ് കൂടുതൽ ചുമത്തുന്ന ഒരു രീതിയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇത് കാരണം ഇന്ത്യക്ക് 4000 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ ഇനി വിറ്റഴിക്കാൻ സാധ്യമാകാത്തത്. അതുപോലെ തന്നെ $5.6 ബില്യൺ മൂല്യം വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായിരുന്നു അമേരിക്കൻ വിപണിയിൽ നമ്മൾ ഇതുവരെ വിറ്റഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ആ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആദ്യമായി കൊണ്ടുവന്ന പദ്ധതികളും ആദ്യമായി കൊണ്ടുവന്ന വാഗ്ദാനങ്ങളൊന്നായ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വലിയൊരു പരാജയമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ GDP എങ്ങനെ വിനിയോഗിക്കാം? കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിപണി, വലിയൊരു സാധ്യതയായിരുന്നു. ആ ഒരു സാധ്യതയ്ക്കാണ് ഇപ്പോൾ വലിയൊരു മങ്ങലുണ്ടായിരിക്കുന്നത്. ഇതിന് കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളൊരു പ്രത്യേക കാര്യം, കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക്, ഇന്ത്യയിലോട്ടുള്ള ഇറക്കുമതിക്ക് പ്രത്യേകമായി അമിതമായി ടാക്സ് ഈടാക്കിയിരുന്നു. ഈ ഒരു കാര്യമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഈ ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിൻ്റെ നിർണായക സൂത്രധാരനും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. മറ്റു രാജ്യങ്ങളും ഇതുപോലെ തന്നെ തുർക്കിയോടും അമേരിക്ക ഇതേ പ്രവണതയാണ് കാണിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പ്രവണത ഇന്ത്യ കഴിഞ്ഞ ജൂണിൽ ടാക്സ് കൂടുതൽ ചുമത്തിയതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആനന്ദ്. ശരി, മനീഷ് മഹിബാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്ക ഇന്ത്യയുമായുള്ള വ്യാപാര സൗഹൃദ ബന്ധം പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ നിർണായക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് കേട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം 8 March ശേഷം പ്രഖ്യാപിക്കുമെന്ന സൂചന. എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ. സംസ്ഥാനത്തെ കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭായോഗം ആരംഭിച്ചു. കർഷക ആത്മഹത്യ തടയാനുള്ള നടപടികൾ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. കർഷകരുടെ കടബാധ്യതകളിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് നേരത്തെ ബാങ്കുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷവും ബാങ്കുകൾ കർഷകർക്ക് ജപ്തി നോട്ടീസ് നൽകിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപുള്ള മന്ത്രിസഭായോഗം കൂടിയാകും ഇന്നത്തേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമരൂപം നൽകി. ബംഗാളിൽ 6 ലോക്സഭാ സീറ്റുകളിൽ CPIMഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു. 2 ദിവസം നീണ്ട CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകി. BJPയെ തോൽപ്പിക്കുകയാണ് പ്രധാന ആവശ്യം. BJPയും കോൺഗ്രസും മുഖാമുഖം വരുന്ന സംസ്ഥാനങ്ങളിൽ 1-2 സീറ്റുകളിൽ മാത്രം CPIM മത്സരിച്ച് ബാക്കി സ്ഥലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ പ്രചാരണം നടത്തുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. It's areas of influence. There in 1 or 2 seats we may fight, but in the rest of the seats,
our call is to defeat the BJP. ഏഴ് സംസ്ഥാനങ്ങളിൽ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ DMKയോടാണ് ചർച്ച. മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 100,000+ വോട്ട് നേടിയ ലോക്സഭാ മണ്ഡലങ്ങളായ ദിന്തോരിയിലോ പാൽഗാറിലോ മത്സരിക്കാൻ NCPയുമായി ചർച്ച നടത്തുന്നു. ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി സഖ്യത്തിൽ ബീഹാറിലെ ഉജ്ജർപൂരിൽ മത്സരിക്കും. പശ്ചിമബംഗാളിൽ CPIMന്റെ 2 സിറ്റിംഗ് സീറ്റിലും കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിലും പരസ്പരം മത്സരിക്കില്ല. ബാക്കി സീറ്റുകളിലെ മത്സരത്തെക്കുറിച്ച് ബംഗാളിലെ ലെഫ്റ്റ് ഫ്രണ്ട് ഈ മാസം 8 യോഗം ചേർന്ന് തീരുമാനിക്കും. The central committee has decided that there are today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha, existing sitting seats, where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. That is the message that we want to give to the people of Bengal. Is that we maximize the pooling of anti-BJP, anti-Trinamool Congress votes. പുൽവാമ സ്ഫോടനത്തെ BJP രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി വിമർശിച്ചു. മോദിയുടെ കാശ്മീർ നയം പരാജയപ്പെട്ടെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പൂർത്തിയായിരിക്കുന്നത്. BJPയെ തോൽപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പ്രവർത്തകർക്ക് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയത്. ബംഗാളിൽ പോലും BJP ഇതര തൃണമൂൽ ഇതര വോട്ടുകൾ സമാഹരിക്കുകയാണ് CPIMന്റെ ലക്ഷ്യം. AKG ഭവനിൽ നിന്നും ക്യാമറൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPIM നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3-ാം വട്ട ചർച്ച ഇന്ന് ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2-ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDFലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നു. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടുമെന്നും ഉറപ്പായിട്ടുണ്ട്. KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും PJ ജോസഫ് വഴങ്ങാത്തതാണ് UDFനും കേരള കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു വ്യക്തമാക്കിയാൽ അത് അംഗീകരിക്കുകയേ പാർട്ടിക്ക് വഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി പിളർന്നാലും ശരി, PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയേണ്ടെന്നും മാണി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDFനും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് ലക്ഷങ്ങൾ. രാത്രി 12 നടന്ന പിതൃനമസ്കാരത്തിന് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണം പുഴയോരത്തെ ബലിത്തറകളിൽ ആരംഭിച്ചത്. ഇന്നലെ തുടങ്ങിയ ബലിതർപ്പണം ഇന്നു മുഴുവനും തുടരും. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ ശിവരാത്രിക്ക് പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഇന്നലെ തന്നെ വിശ്വാസികൾ ആലുവ മണപ്പുറത്തെത്തിയിരുന്നു. പിതൃപോക്ഷ പ്രാപ്തിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണം നടത്താനെത്തിയത്. ഇന്നലെ രാത്രിയിൽ വ്രതമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് കാത്തിരുന്നവർ ഇന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. ശിവരാത്രി ദിവസം ബലിയിടാൻ സമയം ബാധകമല്ല എന്ന വിശ്വാസത്തിൽ ഇന്നലെ രാവിലെ മുതൽ ബലിതർപ്പണം തുടങ്ങിയിരുന്നു. എന്നാൽ മണപ്പുറത്ത് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിച്ചത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും മറുകരയിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുമാണ് ബലിതർപ്പണം നടക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് 176 ബലിത്തറകൾക്കാണ് ബോർഡ് അനുമതി നൽകിയിരുന്നത്. പ്രളയത്തിൽ മണപ്പുറത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ലക്ഷങ്ങൾ മുടക്കി ഇവ പഴയപടിയാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേതുപോലെ ഹരിത ശിവരാത്രിയാണ് ഇത്തവണയുമെന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിമാനത്താവളം വിറ്റ പണം കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP ശ്രമിക്കുന്നതെന്ന് VS പറഞ്ഞു. സുപ്രീംകോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ MVijayakumar പറഞ്ഞു. DYFI സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും.
തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് തീരരുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അനുദിനം പ്രതിഷേധം ശക്തമാകുകയാണ്. എൽ ഡി എഫിന് പിന്നാലെ ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്തെത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ സമരം വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അത്ര എളുപ്പം ബി ജെ പിക്ക് വിമാനത്താവളം വിൽക്കാനാവില്ലെന്ന് വി എസ് പറഞ്ഞു. ബി ജെ പിയുടെ ലക്ഷ്യം ഇന്ത്യയെ വിൽക്കുക എന്നതാണ്, വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ്. അഴിമതിയുടെ പടുകുഴിയിലാണ് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് വിമാനത്താവള സ്വകാര്യവൽക്കരണ വിരുദ്ധ ആക്ഷൻ സമിതി ചെയർമാനും സി പി ഐ എം നേതാവുമായ എം വിജയകുമാർ പറഞ്ഞു. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് പിന്നിൽ ശശി തരൂർ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഞാൻ അതിന്റെ ചെയർമാനാണ്, അദ്ദേഹം അതിന്റെ രക്ഷാധികാരിയാണ്. രൂപീകരിച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ അനുവാദമില്ലാതെ എന്നെ രക്ഷാധികാരിയാക്കി എന്ന്. മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ ദരിദ്രം. അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, വിൽപ്പനയ്ക്ക് ഞാൻ എതിരല്ല. അതാണ് ഡോക്ടർ ശശി തരൂർ. എതിരല്ല എന്ന് പറഞ്ഞാൽ പോരാ, ഈ വിൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള ഇടനിലക്കാരനാണ് നമ്മുടെ എം പി എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്, അപമാനമാണ്. കേരളത്തിന് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ യു ജനീഷ് കുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളായ കെ പി പ്രമോഷ്, വി വിനീത്, ഷിജു ഖാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം എ സി ജെ എം കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകുക. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവെപ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത യുവാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നടി ലീന മരിയ പോളിന്റെ കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത സംഭവത്തിന്റെ മുഖ്യസൂത്രധാരൻ മുംബൈ അധോലോക നേതാവ് രവി പൂജാരിയാണെന്ന് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെച്ചത് ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്താനായിരുന്നുവെന്നും കുറ്റപത്രം പറയുന്നു. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു പൂജാരിയുടെ ശ്രമം. കേസിൽ പൂജാരി മൂന്നാം പ്രതിയാണ്. ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. വെടിയുതിർത്ത കണ്ടാൽ അറിയാവുന്ന യുവാക്കളാണ് ഒന്നും രണ്ടും പ്രതികൾ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചിലരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ആദ്യഘട്ട കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ December 15 കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത ശേഷം രണ്ട് യുവാക്കൾ കടന്നു കളഞ്ഞത്. ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രവി പൂജാരിയുടെ പേരെഴുതിയ കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. സ്ഥാപനമുടമ ലീന മരിയ പോളിൽ നിന്ന് രണ്ട് തവണ പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. 25 crore ആവശ്യപ്പെട്ട തനിക്ക് രവി പൂജാരിയിൽ നിന്ന് പലതവണ ഭീഷണി ഫോൺ കോൾ വന്നിരുന്നുവെന്നാണ് ലീന മൊഴി നൽകിയത്. ശബ്ദം പരിശോധിച്ചതിൽ നിന്ന് ലീനയെ വിളിച്ചത് രവി പൂജാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനിടെ പൂജാരി സെനഗലിൽ പിടിയിലായി. എന്നാൽ ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോട്ടയം ഏറ്റുമാനൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് അമ്മയും മക്കളും മരിച്ചു. പേരൂർ കാവുമ്പാടം കോളനി സ്വദേശികളായ ലജി, മക്കളായ അനു, നീനു എന്നിവരാണ് മരിച്ചത്. ഏറ്റുമാനൂർ മണക്കാട് ബൈപ്പാസിൽ പേരൂരിന് സമീപമായിരുന്നു അപകടം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അമ്മയും രണ്ട് മക്കളെയും കാറിടിച്ച് തെറിപ്പിച്ചത്. മക്കൾ അപകടസ്ഥലത്തും അമ്മ ലജി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത്. ഏറ്റുമാനൂരിൽ നിന്ന് പേരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാരുടെ മേർ പാഞ്ഞു കയറിയത്. കാർ റോഡിൽ നിന്ന് 20 feet പുറത്തേക്ക് മാറി പുരയിടത്തിലെ മരത്തിലിടിച്ചാണ് നിന്നത്. ശബ്ദം കെട്ടോടിയെത്തിയ സമീപവാസികൾ സഹായത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും വാഹനങ്ങൾ നിർത്തിയില്ല. കാർ ഓടിച്ചയാൾക്കും ഗുരുതര പരുക്കുകളുണ്ട്. ഇയാളും ചികിത്സയിലാണ്. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മുന്നറിയിപ്പുകൾ വയ്ക്കാതെ ബൈപ്പാസ് റോഡ് തുറക്കുന്നതിനാൽ സമീപപ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ തുടർച്ചയായ രണ്ടാം തവണയും കലാകിരീടം സ്വന്തമാക്കി തേവര സേക്രഡ് ഹാർട്ട് കോളേജ്. 5 days 57 ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ സെന്റ് തെരേസാസ് കോളേജാണ് റണ്ണറപ്പ്. എസ് എച്ച് തേവരയുടെ പൂർണശ്രീ ഹരിദാസ് കലാതിലക പട്ടം കരസ്ഥമാക്കി. നടി രജീഷ വിജയൻ ഉൾപ്പെടെയുള്ള ജൂൺ സിനിമയുടെ അണിയറ പ്രവർത്തകർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. 5 days നടന്ന കലോത്സവത്തിൽ 3,700 മത്സരാർത്ഥികൾ മാറ്റുരച്ചു. സാർക്ക് രാജ്യങ്ങളിൽ ദുരന്ത നിവാരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലോസ് ഇൻ സാർക്ക് കൺട്രീസ് എന്ന പുസ്തകം മുഖ്യമന്ത്രി ദില്ലിയിൽ പ്രകാശനം ചെയ്തു. എസ് ശിവകുമാർ, മനോജ് കുമാർ തൈരാനി, ലിസ പി ലൂക്കോസ് എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. കേരളത്തിലെ പ്രളയ രക്ഷാപ്രവർത്തനം, പ്രളയാനന്തര പുനർനിർമ്മാണം എന്നിവയെക്കുറിച്ചാണ് പുസ്തകത്തിലെ ഒരധ്യായം. കേരളത്തിന്റെ ദുരന്ത നിവാരണം മറ്റ്
രാജ്യങ്ങൾക്ക് അവലംബിക്കാൻ സാധിക്കുന്ന മാതൃകയെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു.